വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയായ ഭൂപേന്ദ്ര യാദവ് രംഗത്ത് വന്നു. ദുരന്തത്തിന് കാരണം ഖനനവും അനധികൃത കുടിയേറ്റവും എന്നാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആരോപിച്ചത്. കേന്ദ്രം നിയോഗിച്ച കമ്മിറ്റിയെ അവഗണിക്കരുതെന്നും സംസ്ഥാനം നിർദ്ദേശങ്ങൾ സമർപ്പിക്കണമെന്നും ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലാണ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം പ്രവർത്തികൾക്ക് നിയമവിരുദ്ധ സംരക്ഷണം നൽകിയെന്നും കേന്ദ്രമന്ത്രി കുറ്റപ്പെടുത്തുകയുണ്ടായി. പരിസ്ഥിതി ലോല പ്രദേശങ്ങൾക്ക് കേരള സർക്കാർ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയില്ല. ടൂറിസത്തിനായി പ്രത്യേക സോണുകൾ ഉണ്ടാക്കിയില്ല. വയനാട്ടിൽ അനധികൃത ഖനനവും കയ്യേറ്റങ്ങളും വൻതോതിൽ അനുവദിക്കപ്പെടുന്നുവെന്നും ഖാഡ്ഗിൽ റിപ്പോർട്ടുകൾ തള്ളിയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അനധികൃത ഖനനം നടന്നതെന്നും കേന്ദ്ര വനം വകുപ്പ് മന്ത്രി കുറ്റപ്പെടുത്തി. പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അനധികൃത ഖനനങ്ങളും കയ്യേറ്റങ്ങളും നടത്തുന്നവർക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും പാലിക്കാതെയാണ് അനധികൃത കയ്യേറ്റങ്ങൾക്ക് കേരള സർക്കാർ അനുമതി നൽകിയതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ദുരന്തം നടന്ന സ്ഥലത്ത് അനധികൃത മനുഷ്യവാസം ഉണ്ടായിരുന്നു. ഇതിന് അവസരമുണ്ടാക്കി കൊടുത്തത് പ്രാദേശിക രാഷ്ട്രീയക്കാരാണ്. പരിസ്ഥിതി ലോല മേഖലകളായി ഭൂമിയെ കൃത്യമായി തരംതിരിക്കാൻ പ്രാദേശിക രാഷ്ട്രീയക്കാർ അനുവദിച്ചില്ല. കയ്യേറ്റങ്ങൾക്ക് ഇവർ അനുമതി നൽകി. വളരെ സെൻസിറ്റീവായ പ്രദേശത്തിന് ആ പ്രാധാന്യം നൽകിയില്ല. ടൂറിസത്തിനായി പോലും സോണുകൾ ഉണ്ടാക്കിയില്ല, കേന്ദ്രമന്ത്രി പറഞ്ഞു. ദുരന്തമുണ്ടായ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയാണ്. മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാത്ത ഭൂമിയാണത്. തദ്ദേശ ഭരണകൂടങ്ങളുടെ സംരക്ഷണയിലും സഹായത്തോടെയും അവിടെ അനധികൃത ഖനനവും താമസവും നടന്നു. നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു. ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനവും മണ്ണെടുപ്പും അടക്കം ഇല്ലാതാകേണ്ടതുണ്ട്. പരിസ്ഥിതി ലോല മേഖലകൾക്കായി സംസ്ഥാന സർക്കാർ പദ്ധതി തയ്യാറാക്കണം. കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയെ കേരള സർക്കാർ അവഗണിക്കുകയായിരുന്നുവെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് ഉദ്ധരിച്ചുള്ള ചോദ്യങ്ങൾക്കായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ഈ മറുപടി. പുതിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണയിച്ചുള്ള വിജ്ഞാപനം കഴിഞ്ഞ 31 കേന്ദ്രം പുറത്തിറക്കിയിരുന്നു. അതിൽ അഭിപ്രായം അറിയിക്കുന്നതിന് 60 സമയമാണ് സംസ്ഥാനങ്ങൾക്കടക്കം അനുവദിച്ചത്. കേരളത്തിൽ വയനാട്ടിലെ വില്ലേജുകളടക്കം കേരളത്തിലെ 9,993 ചതുരശ്ര കിലോമീറ്ററുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു. മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 5 സമിതിക്കാണ് ചുമതല നൽകിയത്. വനം വകുപ്പ് മുൻ ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. കമ്മിറ്റി കേരള സർക്കാരിന് കത്ത് നൽകിയിരുന്നു. എന്നാൽ കേരള സർക്കാർ അവഗണിക്കുകയാണ് ചെയ്തത്. പരിസ്ഥിതി ലോല മേഖലകൾക്കായി സംസ്ഥാന സർക്കാർ ഉടൻ തന്നെ പദ്ധതി തയ്യാറാക്കണം. ആ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് സമർപ്പിക്കണമെന്നും കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആവശ്യപ്പെട്ടു.